ഭക്ഷണമില്ലാത്തതിനാൽ സമൂസ മാത്രം കഴിച്ച് ലോകകപ്പ് സെമി ഫൈനൽ കളിക്കേണ്ടി വന്ന ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരങ്ങളുടെ അവസ്ഥയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഇത് വളരെ മുൻപൊന്നുമല്ല, വെറും 5 വർഷം മുൻപാണ്. പുരുഷ താരങ്ങളുടെ ജേഴ്സി മുറിച്ച് തുന്നി അവർക്ക് നൽകുന്നതിനെക്കുറിച്ചോ ഇന്ത്യൻ ക്രിക്കറ്റിലെ ലിംഗവിവേചനത്തെക്കുറിച്ച് മുൻ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ വിനോദ് റായ് നടത്തിയ വെളിപ്പെടുത്തൽ വലിയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നു. ഇത് അഭിലാഷ്, ഇതൊന്നും എന്നുവെച്ചാൽ വിനോദ് റായുടെ ബുക്ക് വരാൻ പോകുന്നു, നോട്ട് ജസ്റ്റ് എ വാച്ച് നൈറ്റ് വാച്ച്മാൻ. അപ്പോൾ അതിനകത്ത് പറയുന്ന കാര്യമാണത്, ഈ രീതിയിലുള്ള അനീതി അല്ലെങ്കിൽ ലിംഗവിവേചനം ഇന്ത്യൻ ക്രിക്കറ്റിൽ പുരുഷ ക്രിക്കറ്റർമാരുടെയും അതുപോലെ തന്നെ വനിതാ ക്രിക്കറ്റർമാരുടെയും നടക്കുന്നു എന്നുള്ളത്. ഇപ്പോൾ വിനോദ് റായ്ക്കും അക്കാര്യത്തിൽ ഉത്തരവാദിത്തമുണ്ട്. കാരണം അദ്ദേഹം 2017 മുതൽ ചുമതലയിൽ ഉണ്ടായിരുന്ന സമയത്ത് ഉണ്ടായ കാര്യമാണ് അദ്ദേഹം മനസ്താപത്തോടു കൂടി ഓർത്തെടുക്കുന്നത്. ഈ വിഷയത്തിൽ മറുപടി പറയുന്നത്, ഡയാന ഇദുൽജി ഉണ്ടായിരുന്നു, പഴയ വനിതാ ക്രിക്കറ്റർ ഉണ്ടായിരുന്നു ആ കമ്മിറ്റി. അതെ അതെ, ഇത് ഉത്തരം പറയേണ്ടത് BCCI ആണ്. ഇപ്പോൾ BCCI എന്ന് പറയുന്ന ഒരു സർക്കാർ സ്ഥാപനമല്ലല്ലോ, അതൊരു അസോസിയേഷനാണ്. ഇപ്പോൾ വലിയ സമ്പത്തുള്ള, ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ പണമുള്ള സ്പോർട്സ് അസോസിയേഷനുകളിൽ ഒന്നാണ് ഇന്ത്യയുടെ BCCI. ഫിഫ ഒക്കെ പോലെ അത്രയും ഇല്ലെങ്കിലും വലിയ സമ്പന്നരായ ആളുകളാണ് BCCI. അവരാണ് IPL ഒക്കെ നടത്തുന്ന ആളുകൾ. അപ്പോൾ അവർ വനിതാ ക്രിക്കറ്റർമാരെ ഇങ്ങനെ പരിഗണിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയേ പരിഗണിക്കുന്നു എന്നുള്ളത് അവർ മറുപടി പറയേണ്ട കാര്യമാണ്. ഞാനതിൽ അതിനകത്ത് കുറേ കാര്യങ്ങൾ ഒരുപക്ഷെ കാണുന്നുണ്ട്. അന്ന് ആ കാലത്ത് വനിതാ ക്രിക്കറ്റ് ഇത്രയൊന്നും പോപ്പുലർ അല്ല, അതുകൊണ്ട് ഇവർക്ക് ഇത്ര മതി എന്നൊരു സമീപനം BCCIയുടെ ഇപ്പോഴാണെങ്കിലും ഈ വിപണിയിലുള്ള താല്പര്യം എന്ന് പറയുന്ന ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ അഭിലാഷ് പറഞ്ഞതുപോലെ BCCIക്ക് അത് അതിനെ മേക്കപ്പ് ചെയ്യുന്ന രീതിയിൽ ഈ വനിതാ ക്രിക്കറ്റർമാരെ പരിഗണിക്കേണ്ടതാണ്. നിശ്ചയമായും അത് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ അത് ചെയ്തിട്ടില്ല. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ BCCIക്ക് വലിയ ദാരിദ്ര്യമാണ്. ഞാനിപ്പോൾ 83 രാജ്യവിടെ കണ്ടോ എന്നറിയില്ല, കബീർ ഖാന്റെ ഇന്ത്യയുടെ വിജയത്തെ സിനിമയുണ്ട്. അന്ന് ഇപ്പൊ ജേഴ്സി ഇല്ല, ഷൂ ഇല്ല, ഷൂ പ്രോപ്പർ ആയിട്ടില്ല. മാത്രമല്ല അവിടെ ചെന്നിട്ട് എയർപോർട്ടിൽ ചെന്നിട്ട് മാൻസിംഗ് മാനേജർ ബസ്സിന് വേണ്ടി വിളിക്കുകയാണ്. ലോണ്ടറിക്ക് കൊടുക്കാൻ വേണ്ടി പിന്നെ പൈസ കളയാണ് കപിൽ ദേവും അതുപോലെ തന്നെ മഹീന്ദർ അമർദാസ് കൂടി ജേഴ്സി സ്വന്തമായിട്ട് കഴുകുന്നതും, പിന്നെ കൃഷ്ണമാചാരി ശ്രീകാന്ത് മദ്രാസിൽ ദോശ കഴിക്കാൻ വേണ്ടി ഒരു മദ്രാസി പെൺകുട്ടിയെ വളയ്ക്കാൻ നോക്കുന്നതൊക്കെ നമ്മൾ ആ കാലത്ത് അങ്ങനെ ഒരു ചരിത്രം ഉണ്ടായിരുന്നു ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ച്. അത് കഴിഞ്ഞ് ഈ വിപണി, ഇവർ ജയിക്കുന്നതോടുകൂടിയാണല്ലോ ഇന്ത്യയിൽ ക്രിക്കറ്റ് വലിയ വിപണിയായി മാറുന്നത്. അപ്പോൾ ആ വിപണിക്ക് ശേഷം BCCI വലിയ തോതിൽ സമ്പത്തുള്ള ഒരു സംഘടനയായി മാറി. അന്ന് അത്രയും പൈസ ഉണ്ടായിരുന്നുള്ളൂ, അന്ന് ഇതുപോലത്തെ ജേഴ്സി ഒക്കെ ഇടിച്ച് വേണമായിരുന്നു വിടാൻ. പക്ഷേ പിന്നെ ഒരു ഇതുപോലത്തെ ഒരു വേൾഡ് കപ്പ് നടക്കുന്ന സമയത്ത് ഇന്ത്യയുടെ വനിതാ ടീമിനെ ഇങ്ങനെ പുരുഷന്മാരുടെ ജേഴ്സി റീസ്റ്റിച്ച് ചെയ്തിട്ടാണ് അയക്കുന്നത് എന്ന് പറയുന്നത് വലിയ നാണക്കേടാണ്. അതാണ് ഞാൻ പറഞ്ഞത് BCCI ആണ് അതിന് മറുപടി പറയേണ്ടതെന്ന്. പിന്നെ അന്ന് ഇതുപോലെ പട്ടിണി കിടന്ന് ഇന്ത്യയുടെ പുരുഷ ടീം വേൾഡ് കപ്പ് നേടി, ഈ ടീം ഇതുപോലെ പട്ടിണി കിടന്നിട്ട് ഫൈനൽ വരെ എത്തി, അവസാന നിമിഷമാണ് തോറ്റുപോയത് ഫൈനലിൽ ഇംഗ്ലണ്ടിനോട് തോറ്റുപോയത്. ബാറ്റ്സ്മാൻ എന്നുള്ളത് മാറ്റി ബാറ്റർ എന്നാക്കി മാറ്റി വലിയ ലിംഗനീതി നടപ്പാക്കി എന്നാണ് പറയുന്നത്. ആ മേനി പറയുമ്പോഴും 5 വർഷം മുമ്പ് ഇന്ത്യൻ ക്രിക്കറ്റിൽ നടന്ന കാര്യത്തെക്കുറിച്ചാണ് പറയുന്നത്. സെമി ഫൈനൽ കളിക്കുന്ന ദിവസം സമോസ മാത്രം കഴിച്ചിട്ട് ബാറ്റിങ്ങിന് പോവുക, എന്നിട്ട് അവർ പറഞ്ഞ ഹർമൻപ്രീത് കൗർ അവർ പറയുന്നത് 171 റൺ നേടി, അവർ പറയുന്നത് എനിക്ക് ഓടാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ സിക്സറുകൾ കൂടുതൽ അടിച്ചു എന്നാണ്. എന്തൊരു നാണക്കേടാണിത്. ഇത് ശരിക്കും ഹോക്കിയും അത്ലറ്റിക്സും ഒഴിച്ച് മിക്കവാറും മറ്റ് കായിക ഇനങ്ങളിൽ, വനിതാ കായിക ഇനങ്ങളിൽ അവസ്ഥ ഇതാണ്. ശരിക്കും വനിതകൾക്ക് കായിക ഇനം വേണോ എന്നൊക്കെയുള്ളൊരു ചിന്ത വളരെ ഈ അടുത്ത കാലം വരെ എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സ്പോർട്സ് രംഗത്ത്, കായിക രംഗത്ത് ഉണ്ടായിരുന്നു എന്ന് വേണം കരുതാൻ. അതുകൊണ്ടാണല്ലോ ഈ ഇത്തരം കാര്യങ്ങൾ ഉണ്ടായത്. ഇത് വളരെ ഈ പറഞ്ഞ 83 ദാരിദ്ര്യത്തിൻ്റെ കാര്യം പറഞ്ഞു, ഈ പറഞ്ഞ ഇതൊന്നും വളരെ അകലെയുള്ള സംഭവങ്ങളല്ല, അടുത്ത് നടന്ന സംഭവം. അതെ, 5 വർഷം മുമ്പ്. അതെ, അത് അത് അത്രമാത്രം എനിക്കതൊരു എക്സാജറേഷൻ പോലെ തോന്നുന്നുണ്ട്. നമ്മുടെ വനിതാ ക്രിക്കറ്റ് ടീമുകൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാൻ പോലും BCCIയിൽ പണമില്ലായിരുന്നു എന്നാണോ? പിന്നെ അവരുടെ പുരുഷന്മാരുടെ ജേഴ്സി പിന്നെ തുന്നി കൊടുത്തു എന്ന് പറയും, ഇനി പഴയ പണ്ട് ആദാമിൻ്റെ വാരിയിൽ നിന്ന് സ്ത്രീകളെ പിന്നെ നിർമ്മിച്ചു എന്ന് പറയുന്ന പോലെ. അതുകൊണ്ട് സ്ത്രീകൾക്ക് ഇത്രയും മതി എന്ന് കരുതിയിട്ടാണോ, അതോ പണമില്ലാത്തതുകൊണ്ടാണോ? പണമില്ലാത്തതുകൊണ്ടല്ലോ, സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ക്രിക്കറ്റ് രംഗത്ത് അല്ലെങ്കിൽ വനിതാ ക്രിക്കറ്റ്, ഇപ്പോൾ നേരത്തെ ഡയാനയുടെ കാര്യം പറഞ്ഞു, അദുൽജിയുടെ കാര്യം പറഞ്ഞു, ശാന്ത രംഗസ്വാമി പോലുള്ള വനിതാ ക്രിക്കറ്റ് താരങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഈ പറഞ്ഞ ഒരു താരപദവിയുള്ള വനിതാ ക്രിക്കറ്റർമാരില്ലാത്തതായിരുന്നു ഒരുപക്ഷെ വനിതാ ക്രിക്കറ്റ്. ഇപ്പം അങ്ങനെയല്ല, ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ വനിതാ ക്രിക്കറ്റും പണം കൊണ്ടുവരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഈ സമീപനത്തിൻ്റെ പ്രശ്നമാണ്. ഈ പുരുഷ ക്രിക്കറ്റ് ടീമിന് നൽകുന്ന പരിഗണനയും വിപണി മൂല്യവും ഒക്കെ വനിതാ ക്രിക്കറ്റും നൽകേണ്ടതാണ്. ഈ ലിംഗനീതിയുടെ കഥ രാജീവ് നേരത്തെ സൂചിപ്പിച്ചു. അതിലേക്ക് പണ്ട് KS ശ്രീകാന്തിനെ കുറിച്ചൊരു കഥയുണ്ട്, വനിതാ ക്രിക്കറ്റിനെ കുറിച്ച് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനത് കാണാറില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അത്ര കാര്യമായി എടുക്കേണ്ട ഒന്നല്ല വനിതാ ക്രിക്കറ്റ് എന്നുള്ള ഒരു സമീപനം ഉണ്ടായിരുന്നു. പക്ഷേ ശ്രീകാന്ത് ഇപ്പോഴാണെങ്കിൽ പറയില്ല, അത് ഇപ്പോൾ ലിംഗനീതിയെക്കുറിച്ചുള്ള സമീപനവും കാഴ്ചപ്പാടും ഒക്കെ മാറിയ ഒരു കാലാവസ്ഥയിൽ ഇപ്പോൾ അത് പറയില്ല. സ്വാഭാവികമായിട്ടും ഇത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത് ഇദ്ദേഹത്തിൻ്റെ വെളിപ്പെടുത്തൽ ശരിയെങ്കിൽ
വളരെ വരാൻ പോവാണ്. അഭിലാഷേ, വനിതകൾക്ക് വേണ്ടിയിട്ട് എന്തുകൊണ്ടാണ് IPL ഉണ്ടാകുന്നത്? വനിതകൾക്ക് IPL ഉണ്ടാവുന്നില്ല എന്നുള്ളത് മാത്രമല്ല, നമ്മള് ഇപ്പൊ മാധ്യമങ്ങളടക്കം വനിതാ ക്രിക്കറ്റിനോട് സ്വീകരിക്കുന്ന സമീപനം എന്താണ്? വനിതാ ക്രിക്കറ്റിന്റെ പുരുഷ ക്രിക്കറ്റിൻ്റെതുപോലെയുള്ള ഓഡിയൻസ്, അതല്ലെങ്കിൽ ടെലിവിഷൻ സംപ്രേഷണം, ടെലിവിഷൻ സംപ്രേഷണമുണ്ട്, പക്ഷേ അതിന്റെ ടെലിവിഷൻ ഓഡിയൻസ് കുറവാണ്. അപ്പൊ സി ഇപ്പൊ BCCI അതിനെ BCCI ഒരു കച്ചവട സ്ഥാപനം കൂടിയാണ്, അതിനെ മാർക്കറ്റ് അടിസ്ഥാനത്തിലാണ് ആവും കാണുക. ഇപ്പൊ ഈ 2017 വനിതാ ലോകകപ്പ് നടക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു ലോകകപ്പ് നടക്കാൻ പോകുന്നു എന്ന് എത്ര മാധ്യമങ്ങളിൽ വന്നു. എനിക്ക് എന്റെ ഓർമ്മ അനുസരിച്ചാണെങ്കിൽ സ്മൃതി മന്ദാന ആദ്യത്തെ മത്സരങ്ങളിലൊക്കെ സെഞ്ചുറി അടിച്ചതിന് ശേഷമാണ് പിന്നെ അത് തന്നെ അവരൊരു നാഷണൽ ക്രഷ് എന്നൊക്കെയുള്ള രീതിയിൽ അവതരിപ്പിച്ച ആ തരത്തിലാണ് വനിതാ ക്രിക്കറ്റിന് നമ്മുടെ ഒരു പൊതുസമൂഹം ആവട്ടെ മാധ്യമങ്ങളാവട്ടെ കൊടുക്കുന്ന സ്ഥാനം. അതിന്റെ ഗ്ലാമർ ഉണ്ട്, അതെ അതെ, ആ തരത്തിലാണ്. അപ്പൊ ഇത് ഇപ്പൊ നമ്മുടെ ഈ പറഞ്ഞ പ്രേക്ഷക സമൂഹമാകട്ടെ, ടെലിവിഷൻ ഓഡിയൻസ് ആവട്ടെ, അതല്ലെങ്കിൽ നമ്മുടെ ആകപ്പാടെ പൊതുസമൂഹം എന്ന് നമുക്ക് അതിന്റെ പൊതുസമൂഹത്തിന്റെ പരിച്ഛേദമായിട്ട് ഇതിനെയൊക്കെ കാണാലോ. മീഡിയ ആവട്ടെ, അവരെ എന്ത് പരിഗണനയാണ് ഈ വനിതാ സ്പോർട്സ് ഇനങ്ങൾക്ക്? ടെന്നീസ് ഒഴികെ എനിക്ക് തോന്നുന്നു, അതല്ലെങ്കിൽ അത്ലറ്റിക്സ് ഒഴികെ എല്ലാ ഇതുപോലെയുള്ള പിന്നെ കായിക ഇനങ്ങളിലും വനിതാ ടീമുകൾ ഈ ഫുട്ബോളിലും അങ്ങനെ തന്നെയാണല്ലോ. ആ തരത്തിലുള്ള ഒരു സമീപനമാണ് നേരിടുന്നത്. അപ്പൊ BCCIയുടെ മാത്രം പ്രശ്നം, BCCIയുടെ മാത്രം പ്രശ്നമല്ല, അതൊരു പൊതു പ്രേക്ഷകരുടെ സമൂഹത്തിന്റെ എല്ലാവരും ഇതിന് ഉത്തരം പറയേണ്ടി വരും. തീർച്ചയായിട്ടും, നിശ്ചയമായിട്ടും. അപ്പൊ ഈ പ്രമേഷ ഇപ്പൊ ഈ പറയുന്ന പോലെ നമ്മള് ഇപ്പോ കേരളത്തിലാണെങ്കിലും രഞ്ജി ക്രിക്കറ്റ് ടീമിനെ കുറിച്ച് നമ്മൾ കേൾക്കുകയും പറയുകയും എല്ലാം ചെയ്യുന്നത് സ്റ്റേറ്റ് ടീം പുരുഷ ടീമിനെ കുറിച്ചേ പറയുന്നുള്ളൂ, വനിതാ ക്രിക്കറ്റിൽ ആരൊക്കെ ഉണ്ടെന്ന് പോലും നമ്മൾ മനസ്സിലാക്കുന്നില്ല. അഭിലാഷ് പറഞ്ഞ ഒരു പ്രശ്നം തന്നെയാണ്. അതെ അതെ, ശരിയാണ്. ഈ നമ്മുടെ സിസ്റ്റത്തിന്റെ പ്രശ്നം തന്നെയാണ്, നമ്മുടെ സമീപനത്തിന്റെ പ്രശ്നമാണ്. വനിതാ ക്രിക്കറ്റ് മാത്രമല്ല കായിക രംഗത്ത് നമുക്കറിയാമല്ലോ, ഇപ്പോൾ PT ഉഷയൊക്കെ കടന്നു വന്ന വഴികൾ അറിയാമല്ലോ. അതുപോലെ തന്നെ എത്ര കായിക താരങ്ങൾ അവരുടെ നമ്മുടെ സമൂഹത്തിൻ്റെ വളരെ പരിതോപകരമായ അവസ്ഥയിൽ നിന്ന് വരുന്ന വനിതാ അത്ലറ്റിക്സ് താരങ്ങളുടെ അവസ്ഥ എത്രമാത്രം റിപ്പോർട്ടുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ തന്നെ സഹായിക്കാനും അവരെ സ്പോൺസർ ചെയ്യാനുമുള്ള ഒരു ഒരു സ്റ്റേറ്റ് മെഷീനറിയോ മെക്കാനിസം ഒന്നും തന്നെ നിലവിലില്ല. അവർ ഈ പറഞ്ഞ ആരെങ്കിലും നല്ല മനസ്സുള്ളവരുടെ സന്മനസ്സുകളുടെ സഹായം കൊണ്ടാണ് പലരും സ്പോൺസർഷിപ്പുകളൊക്കെ സ്വീകരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഈ പ്രത്യേകിച്ച് കായിക മേഖലയോടുള്ള പിന്നെ അവഗണന, അതിൽ ഈ പറഞ്ഞ വനിതാ കായിക മേഖലയോടുള്ള സമീപനം തന്നെയാണ്. ഈ മൊത്തം പൊതുവായിട്ടുള്ള സമൂഹത്തിന്റെ പ്രശ്നം പറയുമ്പോൾ തന്നെ അഭിലാഷ്, അതിനകത്ത് ഒരു കാര്യമുണ്ട്. BCCIയുടെ കാര്യം പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് കോൺട്രാക്ട് ഉണ്ടല്ലോ പ്ലെയേഴ്സിന്. ഇപ്പം പുരുഷ താരങ്ങളുടെ ഏറ്റവും അവസാനത്തെ കോൺട്രാക്ട് ഒരു വർഷത്തത് 1 crore rupees, വനിതാ താരങ്ങൾക്ക് മാക്സിമം കിട്ടുന്നത് 50 lakh rupees. ശരിക്കും പറഞ്ഞാൽ BCCIയും ഈ ഒരു കാര്യത്തിൽ, അതാണ് കാരണം ഈ പുരുഷ ക്രിക്കറ്റ് കൊണ്ട് അതിപ്പോ ഏത് ആവട്ടെ, ഇന്റർനാഷണൽ ഇവന്റ്സ് ആവട്ടെ, ഡൊമസ്റ്റിക് ആവട്ടെ, അതല്ലെങ്കിൽ ഈ IPL പോലത്തെ ഇവന്റ് ആവട്ടെ, അവിടെ BCCIക്ക് പണം വരാനുള്ള ഓപ്ഷൻസ് വരികയാണ്. ഒരു ഒരു ഇന്റർനാഷണൽ ക്രിക്കറ്റ് മാച്ച് നമ്മൾ ഇവിടെ ഹോസ്റ്റ് ചെയ്താലും അല്ലെങ്കിൽ വിദേശത്ത് കളിച്ചാലും എങ്ങനെയാണെങ്കിലും BCCIയെ സംബന്ധിച്ച് BCCIയുടെ ലാഭം കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ക്രിക്കറ്റിന്റെ മാർക്കറ്റ് ഒരു കാലത്തും ഇടിയില്ലാന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ ഫോർമാറ്റുകളിലൊക്കെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരാമെങ്കിലും ക്രിക്കറ്റ് ഇപ്പോഴും ഏറ്റവും കൂടുതൽ സെല് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമായിട്ട് ഈ രാജ്യത്ത് നിലനിൽക്കുകയാണ്. അപ്പോൾ BCCI എന്തുകൊണ്ട് വനിതാ ക്രിക്കറ്റിനോട് വിവേചനം കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, BCCIക്ക് ഇപ്പോൾ വലിയ ലാഭം തരുന്ന ഒരു ഏർപ്പാടല്ലാതെ അവർ അവിടെ ഒരു പൊട്ടൻഷ്യൽ ലാഭം എന്നുള്ളത് കണ്ടാൽ BCCI അവർക്ക് മേലും പണം ചെലവാക്കും. പക്ഷേ ലാഭം കാണാതെ തന്നെ, ലാഭം ഇല്ലാതെ തന്നെ ഇതിനകത്ത് BCCI ഇടപെടേണ്ടതാണ്. തീർച്ചയായിട്ടും. ഏതായാലും ന്യൂസ് എക്സ്ട്രാ ഇന്ന് അവസാനിക്കുന്നു, നാളെ വീണ്ടും കാണാം.